റോബർട്ട് മെലോൺ എന്ന് പറയുന്നത് ശരിക്കും എം ആർ എൻ എ വാക്സിൻ ഡിസ്കവർ ചെയ്ത ആളെയല്ല. എം ആർ എൻ എ നമ്മൾ കണ്ടുപിടിക്കുന്നത് 1960s അതിനുശേഷം നിങ്ങൾ ഈ നേച്ചർ റിവ്യൂസിൽ കാണുന്ന ഈ ഒരു സ്ക്രീൻഷോട്ടിൽ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും പച്ചക്കുത്തുകൾ ഒരുപാട് കാണാൻ പറ്റും. ഈ പച്ചക്കുത്തുകൾ എല്ലാം കൂടെ ചേർന്നിട്ടാണ് നമ്മൾ എം ആർ എൻ എ വാക്സിൻ എന്ന് പറഞ്ഞത്. എത്രയോ വർഷത്തെ റിസർച്ചിന് ശേഷമാണ് എം ആർ എൻ എ വാക്സിൻസ് കണ്ടുപിടിച്ചത്. റോബർട്ട് മെലോണിൻ്റെ ഭാഗം എന്ന് പറഞ്ഞാൽ 1989 പീനാസ് എന്ന് പറഞ്ഞ ഒരു ജേണലിൽ വന്ന ആ ഒരു പേപ്പറിൽ കണ്ടുപിടുത്തം മാത്രമാണ്. അത് എലികളിൽ നടത്തിയിട്ടുള്ള ഒരു പഠനമാണ്. അതിൽ നിന്നാണ് ഈ ഒരു കാര്യം വന്നത്. അതായത് നമ്മളിപ്പോൾ പറയുകയാണ് നട്ടും ബോൾട്ടും കണ്ടുപിടിച്ച ഒരാൾ വണ്ടി കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. അതേ പ്രശ്നമാണ് ഇവിടെ ഉള്ളത്. എന്തുകൊണ്ടാണ് രണ്ട് വാക്സിൻ എടുത്തിട്ടും അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു നടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് സിമ്പിളായിട്ടുള്ള ഒരൊറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിന് വേണ്ട അത്ര ഒരു സ്ഥാനം കിട്ടാതെ വന്നപ്പോഴും എം ആർ എൻ എ വാക്സിൻ ഡെവലപ്പ് ചെയ്യാനായിട്ട് അതിനുശേഷം പല കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് അതിനെ സ്റ്റെബിലൈസ് ചെയ്യാനായിട്ടുള്ള മെക്കാനിസം കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതിനൊരു കൊഴുപ്പിൻ്റെ ലിപ്പിഡിൻ്റെ ഒരു ആവരണത്തിൽ പുതിയതായിട്ടുള്ള ടെക്നോളജി വന്നിട്ടുണ്ട്. ഇതെല്ലാം നടന്നതുകൊണ്ടാണ് എം ആർ എൻ എ വാക്സിൻ എന്ന് പറയുന്ന കാര്യം ശരിക്കും സാധ്യമായത്. അപ്പോൾ എം ആർ എൻ എ വാക്സിൻ എടുക്കുന്നവർക്കൊക്കെ സ്പൈക്ക് പ്രോട്ടീൻ ഉണ്ടാക്കുന്നുവെന്നും ഇത് കാരണം നിങ്ങൾ 5-10 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ മരിച്ചു പോകുന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ക്ലിപ്പ് ധാരാളം കറങ്ങി കിടക്കുന്നുണ്ട്. അതിനകത്ത് പ്രത്യേകിച്ച് യാതൊരു കാര്യമില്ല. കോവിഡ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശരീരത്തിനുള്ളിൽ സ്പൈക്ക് പ്രോട്ടീൻ ഉണ്ടാകുമെന്നുള്ളത് ഓർക്കുക.